വാസ്തവത്തിൽ ഇപ്പൊ ധൃതരാഷ്ട്ര അരിന്ദ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ ഒരിടത്ത് ചോദിക്കുന്ന കൗതുകമുള്ളൊരു ചോദ്യമുണ്ട്. അദ്ദേഹം ചോദിക്കുന്നത്, ആരാണ് ധൃതരാഷ്ട്രരായിട്ടല്ലാതെ ജീവിക്കുന്നത്? അന്ധത കൊണ്ട് കാഴ്ച മങ്ങിപ്പോവാത്തവരായി, ജീവിതാനുഭവങ്ങളോട് അന്ധമായി മുഖം തിരിഞ്ഞിരിക്കാത്തവരായി, ധൃതരാഷ്ട്രരെ പോലെ അല്ലാത്തവരായി ആരാണുള്ളത്? മനുഷ്യവംശത്തിൻ്റെ ഒരു നിത്യബിംബമല്ലേ ധൃതരാഷ്ട്രം? പക കൊണ്ട്, വാത്സല്യങ്ങൾ കൊണ്ട്, സ്നേഹമസൃണതകൾ കൊണ്ട് അന്ധമായി പോകാത്തവരായി ആരുണ്ട് മനുഷ്യവംശത്തിൽ? ഏതെങ്കിലും തരത്തിൽ കണ്ണുകെട്ടിപ്പോവാത്തവരായി. അതുകൊണ്ട് ധൃതരാഷ്ട്രർ വാസ്തവത്തിൽ നമ്മുടെ അനുഭവങ്ങളുടെ പിന്നാമ്പുറത്തുള്ള, നമ്മുടെ യുക്തിയും നമ്മുടെ സത്യാന്വേഷണങ്ങളും ഒക്കെ റദ്ദായി നിൽക്കുന്ന നിത്യമായ ഒരു അന്ധകാരത്തിൻ്റെ പ്രതിബിംബമായി നിൽക്കുന്നു. ആ അന്ധകാരത്തിലാണ് നാം ഒക്കെയും വസിക്കുന്നത്. അവിടെയാണ് അരിന്ദ ചക്രവർത്തി പറയുന്നുണ്ട്, നീതിദേവതയുടെ കണ്ണ് കെട്ടിയിരിക്കുന്നു, കെട്ടപ്പെട്ട കണ്ണ് മനുഷ്യവംശത്തിൽ എപ്പോഴും തുടരുന്നു. ഏതെങ്കിലും ഒരിടത്ത് അടഞ്ഞ കണ്ണുണ്ട്. രാഷ്ട്രവ്യവഹാരത്തിൽ, ജീവിതത്തിൽ, പ്രണയത്തിൽ, ദാമ്പത്യത്തിൽ, മരണത്തിൽ കെട്ടുപോയൊരു കണ്ണുണ്ട്, അടഞ്ഞൊരു കണ്ണുണ്ട്. ഈ കണ്ണാണ് ധൃതരാഷ്ട്രം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ധൃതരാഷ്ട്രർ പറയുന്നൊരു വാക്യമുണ്ട്, എനിക്ക് ധർമ്മം ചെയ്യണമെന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. ധർമ്മത്തിൻ്റെ ഒരു സന്നിഗ്ധതയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വാക്യം. ഒരു സന്ദർഭത്തിൽ ധൃതരാഷ്ട്രർ പറയും, ജാനാമി ധർമ്മം നജമേ പ്രവൃത്തി. എനിക്ക് ധർമ്മം എന്തെന്നറിയാം, പക്ഷേ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. ജാനാമ്യധർമ്മം നജമേ നിവൃത്തി. അധർമ്മമേതെന്നറിയാം, പക്ഷെ വിട്ടു നിൽക്കാൻ കഴിയുന്നില്ല. ധർമ്മമേതെന്നറിയാം, പ്രവൃത്തിയാകുന്നില്ല. അധർമ്മമേതെന്നറിയാം, നിവൃത്തിയാകുന്നില്ല. കേനാഭിദേവേന ഹൃദിസ്ഥിതേന യഥാ നിയുക്തോസ്മി തഥാ കരോമി. ഹൃദയത്തിലേതോ ഒരു ശക്തി ഇരുന്ന് എന്നെ നയിക്കുന്നു, അതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ധർമ്മം അറിയാഞ്ഞിട്ടല്ല, പക്ഷേ ധർമ്മതത്വം പ്രവർത്തിക്കാനാവുന്നില്ല. അധർമ്മം അറിയാഞ്ഞിട്ടല്ല, പക്ഷേ അധർമ്മത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയുന്നില്ല. അങ്ങനെ നിത്യമായ ഒരു സമ്മർദ്ദം. ഒരർത്ഥത്തിൽ അരിസ്റ്റോട്ടിലിയൻ ഹമേർഷിയാണ്, നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല, അറിഞ്ഞിട്ട്, അറിഞ്ഞിട്ടതിലേക്ക് ചെല്ലുകയാണ്. ജാനാമി ധർമ്മം നജമേ പ്രവൃത്തി, ജാനാമ്യധർമ്മം നജമേ നിവൃത്തി എന്ന് പറയുന്നുണ്ട്. ഒരർത്ഥത്തിൽ ഇതാണ് പിന്നെ ഹാംലെറ്റിൽ നമ്മൾ കാണുന്നത്. ധർമ്മം ചെയ്യണമെന്നുണ്ട്, പറ്റുന്നില്ല. അധർമ്മം ചെയ്യരുതെന്നുണ്ട്, പറ്റുന്നില്ല. ഈ സന്നിഗ്ധതയാണ് ഹാംലെറ്റിൽ പിന്നെ അലയടിക്കുന്ന ഒരു ചെറിയ വാക്യമുണ്ടല്ലോ, ടു ബി ഓർ നോട്ട് ടു ബി, ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻ. വേണോ വേണ്ടയോ? വാസ്തവത്തിൽ അത് ഹാംലെറ്റിൻ്റെ ഒരു സംശയമല്ല. മനുഷ്യജീവിതത്തിൻ്റെ ഓരോ സൂക്ഷ്മ സന്ദർഭത്തിലും ഓരോ മനുഷ്യനും ചെന്നുപെടുന്ന നിത്യമായ സന്നിഗ്ധതയ്ക്ക് ഒറ്റ വാക്കിൽ കിട്ടിയ പ്രകാശനാണ്. ചെറിയൊരു വാക്യമാണ്, പക്ഷെ ജീവിതത്തോളം വലിപ്പം. ടു ബി ഓർ നോട്ട് ടു ബി. കുഞ്ഞുകുട്ടൻ തമ്പുരാൻ ഇംഗ്ലീഷ് അറിയാതെ അതൊരു വലിയ വാക്യമായിട്ട് വിവർത്തനം ചെയ്യേണ്ടായി. തമ്പുരാൻ ഹാംലെറ്റ് വിവർത്തനം ചെയ്തു. തമ്പുരാൻ ഇംഗ്ലീഷും പറഞ്ഞുകൊടുക്കും, ആരെങ്കിലും വായിച്ച് അർത്ഥം പറഞ്ഞു കൊടുക്കും, തമ്പുരാൻ നീട്ടിപ്പരത്തി എഴുതും. അങ്ങനെ ടു ബി ഓർ നോട്ട് ടു ബി തമ്പുരാൻ എഴുതി വന്നപ്പോൾ ഇത്രയും വലുതായി. ജീവിച്ചുകൊണ്ട് ഇവിടെ വാഴുവതോ നമുക്ക് ചാവുന്നതോ സുഖമതാണൊരു സംശയം മേ. ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഹാംലെറ്റ് അത് അല്ല, ഷേക്സ്പിയർ പണ്ടേ അത് മുൻകൂർ പ്രാബല്യത്തോടെ റദ്ദാക്കി കളഞ്ഞേനെ. കാരണം രണ്ടേ രണ്ട് വാക്കുകൊണ്ട് മനുഷ്യ ജീവിതത്തിൻ്റെ മുഴുവൻ സംഘർഷങ്ങളെയും സംഗ്രഹിച്ചതാണ് ടു ബി ഓർ നോട്ട് ടു ബി, ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻ. തമ്പുരാൻ അടിച്ചു വരുത്തി അതിനെ, അത് വേറൊരു കാര്യം. എന്നാലും ഞാൻ പറഞ്ഞത് ഈ ചോദ്യം തന്നെയാ, ജാനാമി ധർമ്മം നജമേ പ്രവൃത്തി, ജാനാമ്യധർമ്മം നജമേ നിവൃത്തി എന്ന് പറയുന്നത്. ഇങ്ങനെ മാനുഷികതയുടെ ഇരുട്ടാണ്, മനുഷ്യാനുഭവങ്ങളുടെ പിന്നാമ്പുറത്തെ അന്ധകാരമാണ് വാസ്തവത്തിൽ ധൃതരാഷ്ട്രരെയും വലയം ചെയ്തിരിക്കുന്നത്. അതൊരാളുടെ പ്രശ്നമല്ല. അപ്പം ധൃതരാഷ്ട്രർ ഗാന്ധാരിയോട് പറയുന്ന ഒരു സന്ദർഭമുണ്ട്. ഗാന്ധാരിയോട് മരണത്തിലേക്ക് നടന്നു നീങ്ങുന്ന സമയത്ത്, വാനപ്രസ്ഥത്തിൻ്റെ വേളയിൽ ധൃതരാഷ്ട്രർ ഗാന്ധാരിയോട് പറയും, ഞാൻ നിന്നോട് ഒരുപാട് അനീതികൾ പ്രവർത്തിച്ചു, നീ ഞാൻ അന്ധനാണെന്ന് അറിഞ്ഞല്ല എന്നെ വിവാഹം കഴിച്ചത്, പിന്നെ നീ കണ്ണുകെട്ടി, എനിക്ക് തടയാമായിരുന്നു, കെട്ടഴിക്കൂ എന്ന് പറയാമായിരുന്നു, പക്ഷെ പറഞ്ഞില്ല. എനിക്ക് നിഷേധിക്കപ്പെട്ട വെളിച്ചം നിനക്കും വേണ്ടെന്ന് ഞാൻ കരുതി, അങ്ങനെ കരുതിയ ഒരാളാണ് ഞാൻ. ഞാൻ ഒരുപാട് തിന്മകൾ ചെയ്തു, ഒരുപാട് പേർക്ക് യാതനകൾ വേദനകൾ സമ്മാനിച്ചു, നിനക്കും. പക്ഷേ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയായി തീർന്നത്? വലിയൊരു ചോദ്യമാണ് കേട്ടോ. ആരുടെ അനീതിയുടെ ഇരയാണ് ഞാൻ? മഹാഭാരതത്തിലെ വലിയൊരു സമസ്യ അവിടെ ഉണ്ട്. ധൃതരാഷ്ട്രർ അന്ധനായി തീർന്നത് ആരുടെ കുറ്റം കൊണ്ടാണ്? ശന്തനു സത്യവതിയെ വിവാഹം കഴിച്ചു,
സത്യവതി തൻ്റെ മക്കൾ രാജാക്കന്മാരാകണമെന്ന് കരുതി. വിചിത്രവീരനും ചിത്രാംഗതനും ജനിച്ചു. ചിത്രാംഗതൻ എളുപ്പത്തിലേ മരിച്ചു. വിചിത്രവീരന് വേണ്ടി ഭീഷ്മർ മൂന്ന് ബാലികമാരെ കൊണ്ടുവന്നു, യുവതികളെ. അംബ, അംബിക, അംബാലിക. അംബ സാല്ലോനെ പ്രേമിച്ചിരുന്നു. ഭീഷ്മരറിഞ്ഞപ്പോൾ സാല്ലോൻ്റെ അടുത്ത് കൊണ്ടാക്കി. സാല്ലോൻ സ്വീകരിച്ചില്ല. അംബ മടങ്ങി വന്നു. ഭീഷ്മരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ വിവാഹം കഴിക്കണം, നിങ്ങളാണ് എൻ്റെ കരം കവർന്ന പുരുഷൻ, നിങ്ങൾ വിവാഹം കഴിക്കണം. ഭീഷ്മർ ചെയ്തില്ല. ഭീഷ്മർ അത് ധർമ്മമല്ല എന്ന് പറഞ്ഞു. ധർമ്മസ്യ തത്വം. അംബ ആത്മഹത്യ ചെയ്തു. അംബിക അംബാലികയും വിചിത്രവീരൻ രാജേഷ്മാവ് ബാധിച്ച് എളുപ്പത്തിലേ മരിച്ചു. കുലം അന്യം നിന്നു. നോക്കൂ, തൻ്റെ മകളുടെ മക്കൾ രാജാധികാരം കൈയാളണമെന്നാവശ്യപ്പെട്ടാണ് സത്യവതിയുടെ പിതാവ് ചന്ദനുവിനോട് ആവശ്യപ്പെട്ടത്. അതനുസരിച്ചാണ് ദേവവ്രതൻ ഭീഷ്മരായത്. അപ്പോഴാണ് ദേവവ്രതൻ പ്രതിജ്ഞ എടുത്തത്, ഞാൻ ബ്രഹ്മചര്യം അനുഷ്ഠിക്കും. ആ ബ്രഹ്മചര്യ പ്രതിജ്ഞയുടെ കാരണം സത്യവതിയുടെ മക്കൾ പിതാവ് രാജാവാകാൻ വേണ്ടിയായിരുന്നു. സത്യവതിയുടെ വംശമേ അവസാനിച്ചു. കുരുവംശം അവസാനിക്കുന്നു. സത്യവതി തന്നെ ഭീഷ്മരോട് പറഞ്ഞു, നീ അംബികയിലും അംബാലികയിലും സന്തതി ഉൽപ്പാദനം നടത്തൂ. ഭീഷ്മർ വഴങ്ങിയില്ല. പിന്നെ സത്യവതി അന്നത്തെ നിലയ്ക്ക് സത്യവതിയുടെ മൂത്ത മകൻ കൂടിയായ പരാശരനെ ക്ഷണിച്ചു വരുത്തി. നിയോഗം. വ്യാസൻ വന്നു. സോറി, പരാശരനല്ല, വ്യാസൻ. പരാശരപുത്രനായ വ്യാസൻ. നിയോഗം. വ്യാസൻ പറഞ്ഞു, അവർ ഭയാക്രാന്തരാവും, അവർക്കെന്നെ പരിചയമാവട്ടെ, അവരെന്നെ അറിയട്ടെ, ഞാൻ അവരെയും ഒരു വർഷം കാത്തിരിക്കാൻ പറയൂ. സത്യവതി സമ്മതിച്ചില്ല. സത്യവതി അംബികയോട് പറഞ്ഞു, ഇന്ന് രാത്രി നീ ഭർത്താവിനെ സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കൂ. സത്യ അംബിക കരുതിയത് ഭീഷ്മരായിരിക്കുന്ന, അല്ലെങ്കിൽ കൊട്ടാരത്തിലെ ഏതോ രാജാവ്. രാത്രി അന്തപുരത്തിലേക്ക് കടന്നു വന്നത് വ്യാസനാണ്. ജടാധാരിയായ, കറുത്ത, തീപോലെ ചുവന്ന കണ്ണുകളുള്ള, പേടിപ്പിക്കുന്ന ഒരു ഭീകരരൂപം. അംബിക കണ്ണുകളടച്ചു. ജനിച്ച പുത്രൻ അന്ധനായി, ധൃതരാഷ്ട്രം. അംബാലിക പേടിച്ചു. ജനിച്ച പുത്രൻ പാണ്ഡുവായി. പേടിക്കാത്തത് ദാസിയായിരുന്നു. ജനിച്ച പുത്രൻ ഒത്ത മകനായി, വിദുരർ. പക്ഷേ ദാസിപുത്രനായി. നോക്കൂ, ഒത്തവൻ പുറത്തായി, പാഴായത് രണ്ടും അകത്തായി. ധൃതരാഷ്ട്ര ചോദിച്ച ചോദ്യമാണ്, ആരുടെ അനീതിയുടെ ഇരയാണ് ഞാൻ? എൻ്റെ യാതനകൾക്കാരാണ് ഉത്തരവാദി? ഞാൻ സഹിച്ച ദുഃഖങ്ങളുടെ കാരണം എന്താണ്? എൻ്റെ പാപം എന്താണ്? വാസ്തവത്തിൽ ഹേതുവില്ലാത്ത പാപങ്ങളാൽ വേട്ടയാടപ്പെടുന്ന മനുഷ്യവംശത്തിൻ്റെ കഥയാണ് ധൃതരാഷ്ട്രം. ഹേതുവില്ലാതെ ഏതോ പാപങ്ങളാൽ, തനിക്കറിയാത്ത കാരണങ്ങളാൽ. അത് ധൃതരാഷ്ട്രർ ഗാന്ധാരിയോട് പറയുന്നുണ്ട്, നിന്നെ ഞാൻ വേദനിപ്പിച്ചു, പക്ഷേ ഞാൻ അനുഭവിച്ച വേദനയ്ക്ക് എന്തായിരുന്നു കാരണം? എൻ്റെ മക്കളെ ഞാൻ സ്നേഹിച്ചു, അവർക്ക് രാജ്യം കിട്ടണമെന്ന് ആഗ്രഹിച്ചു, അതിനുവേണ്ടി പലതും ചെയ്തു. അവസാനം സമ്പൂർണമായ നാശത്തിലേക്ക് ഞാൻ ലോകത്തെയും നിങ്ങളെയും ഒക്കെ കൊണ്ടുവന്നു. വാസ്തവത്തിൽ ധൃതരാഷ്ട്രർ, അതുകൊണ്ട് അരിന്ദൻ ചക്രവർത്തി പറയുന്നത്, ധൃതരാഷ്ട്രർ നമ്മളൊക്കെയാണ്. കെട്ടപ്പെട്ട കണ്ണ് ധൃതരാഷ്ട്രരെയല്ല, നമ്മുടെയൊക്കെ. അന്ധമായ സ്നേഹം കൊണ്ട്, പക കൊണ്ട്, വാത്സല്യം കൊണ്ട്, മസൃണതകൾ കൊണ്ട്, വികാരാവേശങ്ങൾ കൊണ്ട് കെട്ടപ്പെട്ട കണ്ണ് എല്ലാവരിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യാവംശത്തെ ചൂഴ്ന്നു നിൽക്കുന്ന ഒരു ഇരുട്ടാണ് ഈ ധൃതരാഷ്ട്രരുടെ കെട്ടപ്പെട്ട കണ്ണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ